ഇത് മിസ്റ്റർ ഷൈൻ. സീത ബീഡി ഫാക്ടറി ഓണർ പ്രസാദിന്റെ മകനാണ് ഞാൻ. എന്റെ പേര് ബാബു. നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ അറിയിച്ചാൽ മതി, ഞാൻ കാറുമായിട്ട് വരാം. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഏതായാലും അമ്മയ്ക്ക് ഇന്നു മുതൽ മൂന്ന് ആൺമക്കൾ കൂടി ഉണ്ടെന്ന് കരുതിക്കൊള്ളൂ. അമ്മേ, ഇതാ. ഇതൊക്കെ എന്താ? അമ്മയ്ക്ക് ഞങ്ങളുടെ ഒരു പ്രസന്റേഷൻ. അമ്മേ, ഇവന്മാർ രണ്ടും മുതലാൽമാരുടെ മക്കളാ, അതാണ് ഇത്ര വലിയ കൊതി കൊണ്ടത്. ഇതാ അമ്മയ്ക്ക് എന്റെ വക ചെറിയൊരു പ്രസന്റേഷൻ. ഇതെന്താ? ചൊറിയാനും ചെറുവാനും വെട്ടാനും മുറിക്കാനും എല്ലാം പറ്റിയ സഹോദര. ഇതൊന്ന് കഴുകാൻ. എന്തിനാ കഴുകുന്നത്? ചുണ്ടിൽ വിഷമുണ്ടോ? എങ്കിലും ഒന്നുമില്ല. ഒരു കോടി വാങ്ങി കൊടുക്കുന്ന സന്തോഷത്തോടു കൂടിയാണ് ഞാനിത് കൊണ്ടുവന്ന്. അതുകൊണ്ട് അമ്മയെ സ്വീകരിക്കണം. വേണ്ട മണി, ഞാൻ കശുവ നേരിയതൊന്നും ഉപയോഗിക്കില്ല. ഞാൻ കൊണ്ടുവന്നല്ല അമ്മേ, അതുകൊണ്ടെങ്കിലും ഇത് ക്ഷമിക്കും മണി, എനിക്കിത് ആവശ്യമില്ല. ശരി വരട്ടെ. സോറി ഷാൻ, ഇന്ന് പ്രാക്ടീസ് ഉള്ള വിവരം നിന്നെ അറിയിക്കാൻ വിട്ടുപോയി. ഇതെന്താണ് അമ്മേ കശുവ മുണ്ടൊക്കെ? ഷാൻ എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാ. അമ്മ ഇതൊന്നും ഉടുക്കില്ല ഷാൻ, പ്ലീസ് എക്സ്ക്യൂസ്. അപ്പോ രണ്ടുപേരുടെ അഭിപ്രായം ഒന്ന് തന്നെ. ഇറ്റ്സ് ഓൾ റൈറ്റ്, ഞാൻ വരട്ടെ. എന്താ ഭയപ്പെടുന്നത്? ഞാനൊരു കത്ത് തന്നാൽ ബാബു വാങ്ങില്ലേ? വാങ്ങാം. പിന്നെ ഇതൊരു പ്രേമലേഖനമാണ്. പ്രേമലേഖനോ? ഭയപ്പെടണ്ട, ഷാൻ എനിക്ക് അയച്ചതാണ്, വായിച്ചു നോക്കൂ. എന്റെ സിന്ധു, ആദ്യമായി നിന്നെ കണ്ടപ്പോൾ തന്നെ നിന്നെ എന്റെ മനസ്സിൽ ഞാൻ പറിച്ചു കേട്ടു. പക്ഷെ നീ എന്നിലല്ല വേരോടുന്നെന്ന് എനിക്ക് തോന്നുന്നു. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. നിന്നോടുള്ള സ്നേഹം കൊണ്ട് തിളയ്ക്കുന്ന എന്റെ മനസ്സിനെ തണുപ്പിക്കുന്ന ഒരു മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നിന്റെ ഷാൻ. ബാബു, ഈ കത്ത് അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയണം, മേലിൽ ഇത് ആവർത്തിക്കരുതെന്ന്. ആവർത്തിച്ചാൽ അവൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യുമെന്ന് കണ്ടു തന്നെ അറിയണം. ഏതായാലും പടി കൊടുത്ത് അടിമേടിക്കാതിരിക്കുന്നതാണ് നല്ലത്. Thank you.
ചിന്തു ചെയ്തത് തെറ്റായി പോയെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായും. എന്തുകൊണ്ട്? ഞാൻ എഴുതിയ കത്ത് എന്റെ കയ്യിലാണ് തിരിച്ചേണ്ട. ഐ എം നോട്ട് എ ലോഫർ. പക്ഷെ എന്ത് ചെയ്യാം, നീ ചെയ്തത് മര്യാദ കേടായിട്ടാണ് അവൾക്ക് തോന്നിയത്. എന്റെ മര്യാദ എന്താണെന്ന് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കാം. ഷാൻ, നിന്റെ സമയം തെറ്റുന്നു. വളരെ ശരിയാണ്. ഞാൻ എന്റെ സ്റ്റാറ്റസ് മറന്ന് നിന്നെ അവളെ സ്നേഹിച്ചു പോയി. ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. നീ എന്നെ എത്ര വിലയിടിച്ച് സംസാരിച്ചാലും ഞാൻ പരിഭവിക്കില്ല. കാരണം എന്റെ സംസ്കാരം അതാണ്. ഏതായാലും വല്ല നാട്ടിലും കിടന്ന പെങ്കൊച്ചിനെ നമ്മുടെ നാട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന് ആക്ഷേപിച്ച് അവളുടെ ജീവിതം നശിപ്പിക്കുന്നത് ശരിയല്ല. അത് ഞാൻ തീരുമാനിച്ചോളാം. ആഗ്രഹിച്ചു എങ്കിലും ചുറ്റുപാടുകൾ അനുകൂലമല്ലായിരുന്നു. ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല. ഞാൻ സിന്ധുവിനെ സ്നേഹിക്കുന്നു. അതൊരു തെറ്റാണെന്ന് തോന്നിയാൽ മറ്റാരെയും ഏൽപ്പിക്കാതെ ഈ കത്ത് എന്റെ കയ്യിൽ തരണം. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഇന്ന് 4:30 ബീച്ചിൽ വരണം. സ്വന്തം ബാബു. ോളങ്ങളിൽ ഋതുഭംഗികളിൽ സഖിനീ
നീ ചതിയനാണെന്ന് ഞാൻ പഠിച്ചു കഴിഞ്ഞു. നിന്റെ അച്ഛന്റെ ഗുണം നീയും കാണിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഞാൻ പിന്തുടരുന്നത്. മര്യാദയ്ക്ക് പോകും. ഇന്നലെ വരെ നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു. Thank you.